പിണ്ടിമന പഞ്ചായത്ത് ഓഫീസിൽ മർദ്ദനത്തിനിരയായ സെക്രട്ടറി പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യപിക്കുകയായിരുന്നുവെന്ന ആരോപണം ഉന്നയിച്ച സിപിഎമ്മുകാർ സമരം നടത്തേണ്ടിയിരുന്നത് പിണറായി വിജയന്റെ വീടിന് മുൻപിലായിരുന്നുവെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ്. പിണ്ടിമനയിൽ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിപിഎമ്മിന്റെ കള്ളപ്രചരണം ജനങ്ങൾ തള്ളിക്കളയുമെന്നും സുരേഷ് കൂട്ടിച്ചേർത്തു. ദേശീയ പണിമുടക്ക് ദിവസം ജോലി ചെയ്ത പിണ്ടിമന പഞ്ചായത്ത് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റിരുന്നു. സെക്രട്ടറി ഓഫീസിനുള്ളിലിരുന്ന് മദ്യപിച്ചതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്നാണ് സിപിഎം വിശദീകരിക്കുന്നത്. ഈ ആരോപണം കള്ളമാണെന്നും ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും ബിജെപി മുത്തങ്ങുഴിയിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് പറഞ്ഞു. പോലീസിന്റെ സാന്നിധ്യത്തിൽ സെക്രട്ടറി മദ്യപിച്ചെങ്കിൽ സിപിഎമ്മുകാർ സമരം നടത്തേണ്ടത് പിണറായി വിജയന്റെ വീടിന് മുമ്പിലാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഒരു പാവപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയുടെ മൂക്കടിച്ചു പൊട്ടിച്ചത്? മൂക്കടിച്ചു പൊട്ടിക്ക മാത്രമല്ലല്ലോ, പച്ചയായ നുണയല്ലേ പ്രസംഗിച്ചത്? ആ പച്ചയായിട്ടുള്ള നുണ എന്തിനാ നിങ്ങൾ പറഞ്ഞ? ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത്? ഈ പിണ്ടിമനയിലെ ജനതയെ മുഴുവൻ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാ കബളിപ്പിക്കാൻ സാധിക്കുക? ആ നേതാവിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കേൾക്കാനിടയായി. ആ പ്രസംഗത്തിൽ പറയുന്നു, പിണറായി വിജയന്റെ പോലീസ് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇതിനകത്ത് മദ്യപാനം നടക്കുന്നതെന്ന്. എടോക്കെ സഖാവേ, നിന്റെ പോലീസ് അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മദ്യപാനം നടന്നാൽ നീയൊക്കെ ചെയ്യേണ്ടത് എന്താ? നിന്റെ പിണറായി വിജയന്റെ വീട്ടിന്റെ മുമ്പിൽ പോയിട്ട് അയാൾക്കെതിരെ അല്ലേ മുദ്രാവാക്യം വിളിക്കേണ്ടത്? ഇത്രയും കഴിവുകെട്ട ഒരു പോലീസുകാരനെ നിർത്തിയിരിക്കുന്നതിന്? പിണറായി വിജയനെ അല്ലേ ആ സഖാവ് ഇന്നലെ ഇവിടെ ഇരുന്ന് തെറി വിളിച്ചത്? കാരണം പിണറായി വിജയന്റെ പോലീസ് നോക്കി നിൽക്കെ പിണറായി വിജയന്റെ പാർട്ടിക്കാരൻ നടത്തുന്ന സമരസ്ഥലത്ത് ആൾക്കാർ മദ്യപിക്കുന്നു എന്ന് പറയാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു നാണവും മാനവും ഇല്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പണിമുടക്കുമായി ബന്ധപ്പെട്ട് പിണ്ടിമനയിലുണ്ടായ സിപിഎം ബിജെപി രാഷ്ട്രീയ പോരിന്റെ തുടർച്ചയായുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇരു പാർട്ടികളുടെയും നേതാക്കൾ തുടരുകയാണ്. സിപിഎം സമ്മേളനം സംഘടിപ്പിച്ചതിന്റെ പിന്നാലെയാണ് ബിജെപി മറുപടി സമ്മേളനം നടത്തിയത്. കെസിവി ന്യൂസ്, പിണ്ടിമന.